ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ, പിന്നെ പച്ചമുളക്. ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം സവാള, ഇത്ര മതി, അതെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കടുവറുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില, വറ്റൽമുളക് കടുക് വറുക്കാൻ, പിന്നെ മഞ്ഞപ്പൊടി, ജീരകം, കടുക്, ആവശ്യത്തിന് ഉപ്പ്. ഇതുപ്പിൻ്റെ ടിന്നാണ് കേട്ടോ, അയഡേസ്ഡ് സോൾട്ട്. അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വാഴക്കൊമ്പ് ഇത് ഇതുപോലെ വെച്ചിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ കുട്ടി കുട്ടിയായിട്ട് ചെയ്ത് കഴിഞ്ഞത് അരിഞ്ഞെടുക്കാൻ പറ്റും നമുക്ക്. ആദ്യമുള്ള കുറച്ച് വലിയ വലിയ ഇതായിട്ടുള്ള പുറന്തോട് കളയുക, എന്നിട്ട് അകത്തോട്ടുള്ള ഒരു രണ്ട് മൂന്ന് ലെയർ കളഞ്ഞിട്ട് അകത്തോട്ടുള്ളത് എടുക്കുക. അപ്പം ഞാൻ വാഴക്കൂമ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നാട്ടിലുള്ളത് പോലെ ഫ്രഷൊക്കെ ചെറിയ നാട്ടിലുള്ള വാഴയുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂമ്പ് പൂവ് വരുന്നത് ചെറിയ ഇത് കാണും. നമുക്ക് അതൊക്കെ ആണെങ്കിൽ നമുക്ക് അതേപോലെ അതിൽ നിന്ന് ഒന്നും എടുത്ത് ലെയറുകളൊന്നും എടുത്ത് നിങ്ങൾ മാറ്റുകയൊന്നും വേണ്ട, അതേപോലെ എടുത്ത് കട്ട് ചെയ്ത് തോരൻ വെക്കാൻ പറ്റും. പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയതാ, അത്രയ്ക്ക് ഫ്രഷൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് നമുക്കതിൽ എണ്ണ ഒഴിച്ച് കടുവറുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കടുകിട്ട്, വറ്റൽമുളക് ഇട്ട്, എന്താ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിൽ വെള്ളം കടുകിട്ടത് പൊട്ടുന്നുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞ് വെക്കുന്ന പായക്കുമ്പും ഉള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് അരിഞ്ഞ് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉപ്പ് അരിഞ്ഞിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, ഞാനൊരു ഡബ്ബയിലോട്ട് മാറ്റിയതാണ്. എന്നിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ കിട്ടാം. നമുക്ക് ഈ നടത്ത അടച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അത് വേകുന്ന ടൈം കൊണ്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. എന്തൊക്കെയാ, തേങ്ങ, ജീരകം, പച്ചമുളക് ഒരു മൂന്നെണ്ണം, പിന്നെ വെളുത്തുള്ളി, ലേശം മഞ്ഞപ്പൊടി. വേണ്ട, ഇത് ഇത്രയും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മൾ മിക്സി അരിച്ച് വെച്ചിരുന്ന അരക്കും കൂടി മുകളിലിട്ട് വെക്കുവാണ്. അതിൻ്റെ അതിൻ്റെ പച്ച ചെയ്ത് തന്നെ ഇളക്കുന്നത് ഇതൊരു പകുതി വേവായിട്ടുണ്ട്. ഇത് അരപ്പ് ഇളക്കുന്നത് നമുക്ക് ഫുള്ളായിട്ട് വെന്തിട്ട് അപ്പം നമ്മുടെ ഇത് വഴക്കുമ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇന്ന് ഇതിൻ്റെ അകത്തിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചേക്കുക. രണ്ട് മിനിറ്റ് കഴിച്ചു. അപ്പം നമുക്കിതൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഞാൻ കടു ഓർക്കുമ്പോഴത്തേക്കും തുടക്കത്തിൽ കുറച്ച് ഉഴുന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു അഞ്ചാറെണ്ണം മതി, കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അതിനെ കൂടെ വറുത്തെടുത്തിട്ട് ഞാൻ ഉഴുന്ന് വറുക്കാൻ മറന്നുപോയി. വന്നിട്ടുണ്ട് നമ്മുടെ തോരൻ റെഡി. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
Absolutely. Thank you.